അങ്ങനെയാണ്. നോക്ക് നിങ്ങള്, നമ്മളൊക്കെ ഇശാ നിസ്കാരത്തിന് ശേഷം ഹദ്ദാദ് റാത്തിബ് ചെല്ലാറില്ലേ? ചെല്ലണം. 20 മിനിറ്റ് കൊണ്ട് വളരെ വൃത്തിയിൽ ചെല്ലിത്തീർക്കാവുന്ന ദിക്റുകളാണ് ഹദ്ദാദ് റാത്തിബിൽ ഉള്ളത്. ആ ഹദ്ദാദ് റാത്തിബ് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ പതിവായിട്ട് ചൊല്ലണം. എന്നാൽ എന്താ അതുകൊണ്ട് ലഭിക്കുക? 20 മിനിറ്റ് വിശനിസ്കരിച്ച് ഇരുന്ന് അത് ചൊല്ലിയാൽ എന്താണ് അതുകൊണ്ട് നേടാൻ കഴിയുക? മോനെ, നിന്റെ ബിസിനസ്സിൽ നല്ല പുരോഗതി ഉണ്ടാകും എന്ന് പറയുന്നില്ല. നിനക്കൊരുപാട് ഭൗതികമായ നേട്ടങ്ങൾ അതുകൊണ്ട് ഉണ്ടാകും എന്ന് മാനവറുകൾ ഓഫർ തരുന്നില്ല. മറിച്ച് മുഫ്തിക്കലോ ബിഹുസനിൽ ഹദ്ദാദ് റാത്തിബ് പതിവായി ചെല്ലുന്ന സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ആക്കിബത്ത് നന്നായിട്ടേ മരിക്കുകയുള്ളൂ. ഈമാനോടുകൂടി മാത്രമേ മരിക്കുകയുള്ളൂ. മരണത്തിനുള്ള സമയത്ത് അവൻ നന്നാകുന്നതാ. ഈമാനോടുകൂടി മരണപ്പെട്ടാൽ ജീവിതകാലത്ത് ചെയ്ത പാപങ്ങൾ മുഴുവനും പൊറുക്കപ്പെട്ടു പോകും. ജീവിതത്തിൽ ചെയ്ത ഹസനാത്തുകൾ മുഴുവനും സ്വീകരിക്കപ്പെടും. ലോകത്തിലുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും നമുക്ക് വേണ്ടി ദുആ ചെയ്യും. ഖിയാമത്ത് നാൾ വരെ പ്രാർത്ഥന കിട്ടിക്കൊണ്ടിരിക്കും. ഇതിനെല്ലാം വേണ്ടത് ആഖിബത്ത് നന്നായി മരിക്കണം. അത് മരിക്കാൻ ഹദ്ദാദ് റാത്തിബ് കൃത്യമായി ചൊല്ലുക, ഉമ്മമാര് ചൊല്ലുക, സഹോദരന്മാര് ചൊല്ലുക. 20 മിനിറ്റേ വേണ്ടതുള്ളൂ. സുബ്ഹാനല്ലാഹ്. ഇത് ക്രോഡീകരിച്ച പണ്ഡിതനാണ് മഹാനായ അബ്ദുല്ലാഹി ബിൻ അലവിയുൽ ഹദ്ദാദ്. രണ്ട് കണ്ണും കാണാത്ത തങ്ങളാണ്. കണ്ണിന്റെ കാഴ്ചയുണ്ടായിരുന്നില്ല. പക്ഷേ ആ അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങളെപ്പറ്റി നിങ്ങൾക്കറിയോ? ആ കാലഘട്ടത്തിൽ യമനിലെ ഹദറമൗത്തിലെ തരീമിലാണ്. അവിടെ വലിയൊരു കുത്തുബ്ഖാനയുണ്ടായിരുന്നു. എത്ര? 10 ഏക്കർ സ്ഥലത്ത്. ആ 10 ഏക്കർ സ്ഥലത്തൊരു കുത്തുബ്ഖാന. ആ കുത്തുബ്ഖാന നിറയെ ഗ്രന്ഥങ്ങളാണ്, കിതാബുകളാണ്. ആ ഗ്രന്ഥങ്ങൾക്കിടയിൽ കൂടി നടന്നു പോകാനുള്ള വഴി മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള മുഴുവൻ സ്ഥലങ്ങളിലും ഗ്രന്ഥങ്ങളാണ്. ആ അത്രയും വലിയ കുത്തുബ്ഖാന ഒരു ദിവസം തീ പിടിച്ച് കത്തിക്കരിഞ്ഞ് ചാമ്പലായി പോയി. ചാമ്പലായി പോയപ്പോൾ പണ്ഡിതന്മാർക്ക് വല്ലാത്ത ദുഃഖം. അവസാന കാലം വരുമ്പോ ഇൽമു ഉയർത്തപ്പെടുമെന്ന് കേട്ടിട്ടുണ്ട്. ഇത് അതിന്റെ ഭാഗമാകുമോ? പണ്ഡിതന്മാരൊക്കെ ദുഃഖത്തിലാഴുന്നപ്പോ മഹാനായ അബ്ദുല്ലാഹി ബിനി അലവിൽ ഹദ്ദാദ് നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദുഃഖിക്കേണ്ട, വിഷമിക്കേണ്ട ഒരു കാര്യമുണ്ട്. കറക്റ്റ് ശരിക്ക് എഴുതാൻ അറിയുന്ന ആളുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ ആളുകളെ എഴുതാൻ നിങ്ങൾ എന്റെ അടുത്തേക്ക് പറഞ്ഞേക്കുക. അത് മുഴുവൻ, ആ ഗ്രന്ഥങ്ങൾ മുഴുവനും ഞാൻ മനപ്പാടമുള്ളത് പറഞ്ഞുകൊടുക്കാം. 2-3 മാസം കൊണ്ട് മുഴുവനും എഴുതി തീർക്കാം. അപ്പൊ ആ ഗ്രന്ഥങ്ങൾ മുഴുവനും ബഹുമാനപ്പെട്ട ഈ അബ്ദുല്ലാഹി ബിനി അലവി ഹദ്ദാദ് തങ്ങൾക്ക് മനപ്പാടമാണ്. എന്തൊരു വിവരം! സുബ്ഹാനല്ലാഹ്. എന്നാൽ ഈ ഹദ്ദാദ് തങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജ്ർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം മുഹമ്മദ് റംലി റഹ്മത്തുള്ളാഹി അലൈഹി, ഈ പണ്ഡിതന്മാരിലേക്ക് ചേർത്തി നോക്കുമ്പോ ഇവരൊരു പണ്ഡിതനെ അല്ല, ഒരു സാധാരണക്കാരനാണ്. ഹദ്ദാദ് സാധാരണക്കാരനാണ് ആരിലേക്ക് ചേർത്തി നോക്കുമ്പോൾ? ഇബ്നു ഹജ്ർ തങ്ങളിലേക്ക് ചേർത്തി നോക്കുമ്പോൾ.